സ്നേഹമുള്ളവരെ, 2020 ജൂൺ മാസം 20-ാം തീയതിയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ ജപമാലയുടെ ലുത്തിനിയ പ്രാർത്ഥനയോട്, അഭയാർത്ഥികളുടെ ആശ്രയമായിട്ടുള്ള മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള ഭാഗം കൂട്ടിച്ചേർത്തത്. ആധുനിക കാലഘട്ടത്തിലും അഭയാർത്ഥികളുടെ എണ്ണത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം നടക്കുന്നത് അസർബൈജാൻ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിനും അർമേനിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആർട്ടിസാഖ് എന്ന് പറയുന്ന, മറ്റു പേര് നാഗോർണോ മൊറാബാക്ക് എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്നും ക്രിസ്ത്യാനികളായിട്ടുള്ള 120,000 ക്രൈസ്ത ആളുകൾ അർമേനിയയിലേക്ക് നടത്തുന്ന അഭയാർത്ഥി പ്രവാഹമാണ്. ഏതാണ്ട് 2 വർഷം മുൻപെയാണ് അസർബൈജാൻ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ക്രിസ്ത്യാനികൾ മാത്രം തന്നെയുള്ള ആർട്ടിസാഖ് എന്ന് പറയുന്ന മേഖലയെ 44 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിന്റെ ഒടുവിൽ പിടിച്ചടക്കുന്നത്. അന്ന് മുതൽ ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്യുന്നതിന് ആരംഭിച്ചുവെന്ന് ജീനോസൈഡ് വാച്ച് എന്ന് പറയുന്ന സംഘടന പുറത്തുവിട്ട കണക്കുകളിലുണ്ട്. ഇന്ന് അർമേനിയ തങ്ങളുടെ ഇടയിലേക്ക് ഈ 100,000-ത്തിലധികം വരുന്ന അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ട്. അവരിലാകട്ടെ 40,000-ത്തോളം ആളുകൾ യുവാക്കളും കുട്ടികളുമാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂട. ആരാണ് ലോകത്തിലെ വലിയവനായിട്ടുള്ളവൻ? നിഷ്കളങ്കമായിട്ടുള്ള ജനതയെ കശാപ്പ് ചെയ്യുന്ന ആളുകളാണോ? ഇതിന് തൊട്ട് മുൻപ് ഏതാണ്ട് 100 വർഷം മുൻപെയാണ് അർമേനിയയിലുണ്ടായിരുന്ന 20,000-ത്തോളം ക്രിസ്ത്യാനികളെ 1915 മുതൽ 1919 വരെയുള്ള കാലഘട്ടങ്ങളിൽ തുർക്കി മുസ്ലിം ഭരണാധികാരികൾ 20,000-ത്തോളം ആളുകളെ കൊന്നൊടുക്കുകയും വംശഹത്യ ചെയ്യുകയും ചെയ്തത്. ആരാ വലിയവര്? ഇന്ന് തുർക്കിയുടെ സ്ഥാനം ലോകത്തിൽ എവിടെയാ? കീഴടക്കുന്നവരാണോ വലിയവര്? ആധിപത്യ സ്ഥാപിക്കുന്നവരാണോ? അധികായന്മാരായിട്ടുള്ളവരാണോ? ആയുധം കയ്യിലുള്ളവരാണോ? ആരാ വലിയവര്? ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇവരൊക്കെയാണ് വലിയവരായെങ്കിലും ഈശോ പറയും, വലിപ്പത്തില് ദൈവത്തിന്റെ മനസ്സിലുള്ള വലിപ്പത്തില് ദൈവരാജ്യത്തിലുള്ള സ്ഥാനത്തിൽ ഇതൊന്നുമല്ലാത്ര വലിപ്പം നിർണയിക്കുന്നത്. സത്യമാണ്, ജയലളിത മരിക്കുമ്പോൾ 10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നെങ്കിലും എപ്പോഴാണ് എങ്ങനെയാണ് മരിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടല്ലോ. കലാഭവൻ മണി മരിക്കുമ്പോൾ 100 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നെങ്കിലും ആ പണമൊന്നും അദ്ദേഹത്തിന്റെ ജീവനെ രക്ഷിക്കാൻ ഉപകരിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ഡയാന രാജകുമാരി മുതൽ ഇങ്ങനെ എത്രയോ ആളുകളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈശോ പറയും, ശിശുവിന്റെ മനസ്സുള്ളവരാണ്, ആധിപത്യമോ അധികാരമോ ആയുധമോ കയ്യിലുള്ളവരല്ല ദൈവരാജ്യത്തിലെ വലിയവരായിട്ടുള്ളവര്. അസർബൈജാന് ആർട്സാക്ക് മേഖലയെ കീഴടക്കുമ്പോൾ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അസർബൈജാനാണ് വലിപ്പമുള്ളവരെ എങ്കിലും ഈശോ പറയും അല്ല. പിന്നെ ആരാണ്? ദൈവത്തെ ആശ്രയിക്കുന്നവരാണ് അത്ര വലിപ്പമുള്ളവര്. ശിശുക്കൾ ദൈവത്തെ ആശ്രയിക്കുന്നത് പോലെ, അവരുടെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത് പോലെ, പ്രായമുള്ളപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്ന മനസ്സ് സൂക്ഷിക്കുന്നവരാണത്രെ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ശിശുക്കളെ പോലെ ചെറുതാകുന്നവരാണത്രെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ, വേണമെങ്കിൽ അവർ ഇസ്ലാമതം സ്വീകരിച്ചാൽ അവർക്കവിടെ താമസിക്കാമെന്നുണ്ടായിരുന്നിട്ട് കൂടെ 5-ാം നൂറ്റാണ്ട് മുതൽ അവിടെ താമസിക്കുന്ന അവരുടെ പിന്മറക്കാരായിട്ടുള്ളവര് എങ്ങനെയാ പലായനം ചെയ്യുന്നത്? അവർക്കെന്താണ് ഒരു ഉറപ്പുള്ളത്? ഒരേ ഒരു ഉറപ്പ് ഇത് മാത്രമേ ഉള്ളൂ, ദൈവത്തെ ആശ്രയിച്ച് ദൈവം സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ. പോകുന്ന വഴിയിൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടേക്കാമെങ്കിലും, കൊല ചെയ്യപ്പെട്ടേക്കാമെങ്കിലും, തകർന്നു വീണ് തളർന്നു വീണേക്കാമെങ്കിലും അവര് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ ദൈവാശ്രയത്വം ഉണ്ടല്ലോ, അതാണ് അത്ര ദൈവരാജ്യത്തിൽ നമ്മളെ ഒന്നാമനാക്കുന്നത്. ഈശോ വീണ്ടും പറയും, അത് മാത്രമല്ല, ഈ ശിശുക്കളെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുന്നവരാണത്രേ, ദൈവരാജ്യത്തെ സ്വീകരിക്കുന്നവരാണത്രേ ദൈവരാജ്യത്തിൽ വലിപ്പമുള്ളവര്. അർമേനിയ വലിയ സാമ്പത്തികമുള്ള രാജ്യമൊന്നും ആയിരിക്കില്ല, പക്ഷെയെങ്കിലും ഈ 120,000 വരുന്ന ഈ അഭയാർത്ഥികളെ മുഴുവനും സ്വീകരിക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട് അർമേനിയ. അർമേനിയുടെ കാര്യം പോകട്ടെ, നമ്മളൊക്കെ എത്ര പേര് എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത്രേ നമ്മുടെ വലിപ്പം തീരുമാനിക്കുന്നത്. ഒരുപാട് രാജാക്കന്മാരും
ഒരുപാട് പ്രബലരുമൊക്കെ ഈ ലോകത്തുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ വ്യക്തിയായിട്ട് ടൈം മാഗസിന് തിരഞ്ഞെടുത്തിയ ആള് മഹാത്മാഗാന്ധിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ഒന്നുണ്ടായിരുന്നു, ഇന്ത്യക്കാരെ മുഴുവൻ സ്വീകരിക്കാനുള്ള മനസ്സ്. പോട്ടെ, എത്രയോ ആളുകൾ ജീവിച്ചു കടന്നുപോയ ഈ മണ്ണില് മദർ തെരേസയാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരാള്. എത്രയോ പേരെയാണ് അവൾ മനസ്സിൽ സ്വീകരിച്ചത്, അവളുടെ ആശ്രമത്തിൽ സ്വീകരിച്ചത്. അവളങ്ങനെ ലോകത്തില് വലിയ ആളായിട്ട് മാറി, ദൈവത്തിന്റെ സന്നിധിയിൽ അതിനേക്കാൾ വലിയ ആളായിട്ട് മാറി. സ്വീകരിക്കാനുള്ള മനസ്സാണ് അത്രേ നമ്മുടെ വലിപ്പം തീരുമാനിക്കുന്നത്. വീണ്ടും ഈശോ പറയും, ഇങ്ങനെ ശിശുസഹജമായിട്ടുള്ള മനസ്സോടുകൂടെ ദൈവസന്നിധിയിലേക്ക് പാലായനം ചെയ്യുന്നവരെയോ, അവരെ സ്വീകരിക്കാനിരിക്കുന്ന ശിശു മനസ്സോടുകൂടെ ചോദ്യങ്ങളില്ലാതെ സ്വീകരിക്കാനിരിക്കുന്നവരെയോ തടസ്സപ്പെടുത്തുന്നവരുടെ അന്ത്യം എന്തായിരിക്കുമെന്ന്. ഉതപ്പ് കൊടുക്കുക എന്നുള്ള, ദുഷ്പ്രേരണ കൊടുക്കുക എന്നുള്ളതിന്റെ മൂലപദത്തിന്റെ അർത്ഥം തട്ടി വീഴ്ത്തുന്ന കല്ലായിട്ട് മാറുക എന്നുള്ളതാണ്, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അത് വിശ്വാസത്തില് നാശം വിതയ്ക്കുന്നവരെയോ അല്ലെങ്കിൽ നന്മയിലേക്ക് പോകുന്നവരെ തടയുന്നവരെയൊക്കെ ഉദ്ദേശിച്ച്, അവരുടെയൊക്കെ വഴിയിൽ തടസ്സം നിൽക്കുന്നവരെ ഉദ്ദേശിച്ച് പറയുന്നത്. അങ്ങനെയുള്ളവർ എന്താണ് അത്ര ചെയ്യേണ്ടത്? കഴുതയുടെ തിരികല്ല് അവരുടെ കഴുത്തിൽ കെട്ടി വെള്ളത്തിലേക്ക് താഴ്ത്തിയിടുക. ഒരുപക്ഷെ അക്കാലത്തുണ്ടായിരുന്ന ശിക്ഷാരീതി ആയിരിക്കാം. അവരുടെ മൃതശരീരം പോലും ആരും കാണരുത് അത്രേ. നമുക്കൊക്കെയും വലിപ്പം ഉണ്ടാകണ്ടേ? വലുതാകാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്? എങ്ങനെ വലിപ്പം ഉണ്ടാവുക? ഒരുപാട് നേടിയെടുക്കുമ്പോഴൊന്നുമല്ല. ശിശുക്കളെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുകയും അങ്ങനെ ആശ്രയിക്കുന്നവരുടെ കൂടെ നിൽക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിപ്പമുണ്ടാകും. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വലിപ്പമുള്ളവരായിട്ട് വരാൻ മറ്റുള്ളവരെ സ്വീകരിച്ചുകൊണ്ടും സ്വയം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും വലിപ്പമുള്ളവരായിട്ട് മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.